നമസ്കാരം. ഇൻഷം റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളം ഒരു മുൾമുനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കൊറോണ എന്ന മഹാദുരന്തത്തിൻ്റെ തുടർച്ചയായി കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഭയാനകമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കള്ളക്കടത്തിൻ്റെ കണക്കുകൾ പുതിയതൊന്നുമല്ല. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അക്കാലയളവിലൊക്കെ ശതകോടികളുടെ കള്ളക്കടത്തുകൾ നടക്കുകയും അതിന് പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിവാദത്തിന് പുതുമയൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ കള്ളക്കടത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് 30 കിലോ സ്വർണം ഒരുമിച്ച് പിടിക്കുന്നതും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം എത്തുന്നതും ആദ്യം തന്നെയാണ്. അത് രണ്ടുമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. നിർഭാഗ്യവശാൽ ഇത്തരം കേസുകൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പെണ്ണിൻ്റെ പേരിലും രൂപത്തിലുമാണ്. ഇപ്പോഴും ഇതൊരു വലിയ വിവാദമായി മാറുന്നതിന് കാരണം സ്വപ്ന സുരേഷ് എന്ന പലതവണ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു കള്ളക്കടത്തുകാരിയുടെ ബന്ധങ്ങളാണ്. സംസ്ഥാനത്തെ IT സെക്രട്ടറിയായിരുന്ന മുഖ്യമന്ത്രിയുടെ തല നരച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ കള്ളക്കടത്തുകാരിയുടെ വീട്ടിലെ നിത്യസന്ദർശകനും അവിടെ അന്തിയുറങ്ങിയവനുമാണ് എന്നത് ആരെയാണ് ഞെട്ടിക്കാത്തത്? അതുപോലെ തന്നെ മന്ത്രിമാരും MLA സ്പീക്കറുമൊക്കെ ഈ കള്ളക്കടത്തുകാരി അടുപ്പക്കാരാവുന്നു എന്നതും ഈ വാർത്തയ്ക്ക് പ്രസക്തി ഉണ്ടാക്കുന്നു. സ്വപ്ന എന്ന പെണ്ണിന്റെ മേനിയഴകിന്റെ പേരിൽ മാത്രം ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ഇത് എത്ര നാൾ ആഘോഷമാക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ മേനിയഴകിനും പെൺവിഷയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് കേരളത്തെ മുക്കിക്കൊല്ലാൻ കഴിയുന്ന തരത്തിൽ ഭയാനകമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വമ്പൻ മാഫിയയുടെ പിടിയിലാണ് ഈ സ്വർണ്ണക്കടത്ത് ബിസിനസ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ആദ്യം ഇതൊരു നികുതി വെട്ടിപ്പ് മാത്രമാണ്. അതിനുമപ്പുറം ഇത് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലിപ്പണം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഉപാധിയാണ്. അതിനുമപ്പുറം ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ഒരേ സമയം അഴിമതിയും നികുതി വെട്ടിപ്പും കള്ളപ്പണവും രാജ്യദ്രോഹവും ചേരുന്നത് കൊണ്ട് തന്നെ ഇവിടെ പെണ്ണും മരണവും പോലും അടിസ്ഥാന ഘടകമാകുന്നു. ഈ വിഷയം കള്ളക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കോ കൊല്ലപ്പെടുന്ന ആളുകൾക്കോ പോലും ശബ്ദമില്ല. ഇവർ കൊന്നു തള്ളിയാൽ അത് ആത്മഹത്യയാവും. കാരണം ഈ സ്വർണത്തിൻ്റെ ഒക്കെ ഉറവിടവും ഈ സ്വർണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറം ലോകത്തോട് പറയുന്നത്. ഈ സ്വർണം UAE നിന്നും കേരളത്തിലേക്ക് എത്തുമ്പോൾ നേരിയ വില വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. UAE സ്വർണവും കേരളത്തിലെ സ്വർണവും തമ്മിൽ കാര്യമായ വില വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ചൈനയിൽ നിന്നും ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ലാഭം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊരു നികുതി വെട്ടിപ്പ് മാത്രമായി കരുതാമായിരുന്നു. എന്നാൽ നികുതി വെട്ടിപ്പിനപ്പുറത്തേക്കുള്ള ഒട്ടനേകം വിഷയങ്ങൾ ഇതിനോടൊപ്പം ചേരുന്നത് കൊണ്ടാണ് ഇത് രാജ്യത്തെ ഭയപ്പെടുത്തുന്നത്. നികുതി വെട്ടിപ്പ് ഒരു വശം മാത്രമാണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അഴിമതിയും രാജ്യദ്രോഹവുമാണ്. നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൈക്കൂലിപ്പണം പലപ്പോഴും സ്വർണത്തിൻ്റെ രൂപത്തിൽ ദുബായിലും അബുദാബിയിലും ഷാർജയിലുമൊക്കെ വാങ്ങുന്നു എന്നതുകൊണ്ടാണ് മിക്ക സ്വർണ്ണക്കള്ളക്കടത്തും UAE നിന്നും ഇങ്ങോട്ടെത്തുന്നത്. അത് എംബസിയുടെ ഒത്താശയോടുകൂടി പോലും നടക്കുന്നു എന്ന തിരിച്ചറിവ് ഭയാനകമാണ്. തിരുവനന്തപുരത്ത് ധൃതി പിടിച്ച UAE ഒരു കോൺസുലേറ്റ് തുടങ്ങിയത് കേരളത്തിൽ അനേകം പ്രവാസികൾ ഉള്ളതുകൊണ്ട് അല്ല, നേരെ മറിച്ച് ഇത്തരം സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ സമ്മർദ്ദപ്രകാരമാണ് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. UAE കോൺസുലാർ ജനറൽ അറിയാതെ ആ കോൺസുലാർ ജനറലിൻ്റെ പേരിൽ ഇവിടേക്ക് സ്വർണം കള്ളക്കടത്തായി എത്തുക സാധ്യമല്ല. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പശ്ചാത്തലമുള്ള സ്വപ്ന ഇവിടുത്തെ UAE കോൺസുലിൻ്റെ സെക്രട്ടറിയായി കുറച്ചു കാലമെങ്കിലും ജോലി ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിലും ദുരൂഹതയുണ്ട്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു സിനിമാക്കാരനൊപ്പം ഒളിച്ചോടിയ സ്വപ്ന തിരുവനന്തപുരത്തെത്തി സ്വർണ്ണ മാഫിയയിലേക്ക് ഇടപെടുന്നതിന് വേണ്ടി ആദ്യം ആരംഭിച്ചത് ട്രാവൽ ഏജൻസിയാണ്. എങ്ങനെയാണ് മനുഷ്യനെ കടത്തുന്നത്,
എങ്ങനെയാണ് മനുഷ്യരിലൂടെ സ്വർണം കടത്തുന്നത് എന്നതിന്റെ പരിശീലന കളരിയായിരുന്നു ആ ട്രാവൽ ഏജൻസി. പിന്നാലെ സ്വപ്ന എഴുതി വെച്ച തിരക്കഥ പോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലിക്കെത്തുന്നു. അങ്ങനെ സ്വപ്നയുടെ ബന്ധങ്ങൾ സജീവമാവുകയും സ്വർണ കള്ളക്കടത്തിന്റെ വഴികൾ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ സ്വർണക്കള്ളക്കടത്ത് കച്ചവടത്തിൽ ഏറ്റവും നിർണായകമായ എംബസിയിലേക്ക് ജോലി മാറ്റുന്നു. ആ എംബസിയിൽ ഇരിക്കുന്നതോടുകൂടി സ്വർണക്കള്ളക്കടത്ത് മാഫിയയുടെ തലവയായി സ്വപ്ന മാറുന്നു. അവിടെ നിന്ന് ജോലി പോയത് സാമ്പത്തിക തിരിമറിയുടെ പേരിലാണ് എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉപേക്ഷിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ ഉന്നത രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ മാഫിയ സംഘത്തിന്റെ ചെയിൻ പൂർണ്ണമാവുകയാണ്. സ്വപ്ന ഇതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണി മാത്രമാണ്. സ്വപ്നയുടെ കീഴിൽ വരുന്നതാണ് മുഖ്യമന്ത്രി മുതൽ സരിത്ത് വരെയുള്ളവർ. അപ്പോൾ മുഖ്യമന്ത്രി സ്വപ്നയുമായി ചേർന്ന് കള്ളക്കടത്ത് നടത്തിയോ എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്തും. അറിഞ്ഞോ അറിയാതെയോ ഈ കള്ളക്കടത്തിന്റെ ശൃംഖലകളാവാൻ വിധിക്കപ്പെട്ടവരാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ രഹസ്യം പറയാൻ സ്വപ്നയ്ക്ക് സാധിച്ചെങ്കിൽ ഈ മാഫിയയുടെ വളർച്ച എത്രമാത്രമാണ് എന്നോർക്കുക. എനിക്കോ നിങ്ങൾക്കോ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ മന്ത്രിക്കുകയല്ല അടുത്തു ചെല്ലാനെങ്കിലും കഴിയുമോ? ഇത് ഉമ്മൻചാണ്ടിയല്ല പിണറായി വിജയനാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിലും മുഖ്യമന്ത്രിയും ഈ ചെയിനിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരിക്കുന്ന ശിവശങ്കരൻ എന്ന IAS ഉദ്യോഗസ്ഥൻ ഈ കള്ളക്കടത്തുകാരിയുടെ വീട്ടിലെ സ്ഥിര സന്ദർശകൻ ആകുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ ശക്തമായി കള്ളക്കടത്ത് സംഘത്തിന്റെ കണ്ണി ചേർക്കപ്പെടുന്നു. അങ്ങനെ അറിഞ്ഞുമറിയാതെയും ചേർക്കപ്പെട്ട അനേകായിരങ്ങളുടെ അങ്ങേ തലക്കും ഇങ്ങേ തലക്കിലുമുള്ള പ്രമുഖന്മാരെ മാത്രം നമ്മൾ അറിയുന്നില്ല. പല സിനിമകളിലും കാണുന്നത് പോലെ ഈ കള്ളക്കടത്തിന്റെ പിന്നിൽ ചില വൻ ശക്തികളുണ്ട്. അവരിലേക്ക് ഒരിക്കലും എത്താതെ പെണ്ണുകേസുകളിലും ഇക്കിളിക്കഥകളിലും ഇതെല്ലാം തീരുന്നു. ആരാണ് സ്വർണം അവിടെ നിന്നും കയറ്റി അയക്കുന്നത്? ആർക്കാണ് ഈ സ്വർണം ലഭിക്കുന്നത്? ഇത് രണ്ടും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള പാലങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇതുവരെ ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സ്വർണക്കട മുതലാളിമാരും ഒക്കെ ചേരുന്ന ഒരു വലിയ മാഫിയ തങ്കത്തിന്റെ അങ്ങേ തലയ്ക്കിലും ഇങ്ങേ തലയ്ക്കിലും രഹസ്യമായിരുന്നു ചിരിക്കുന്ന ആ മാഫിയ തലവന്മാർ ഇപ്പോഴും അവരുടെ കച്ചവടം തുടരുകയാണ് എന്ന് മറക്കരുത്. കേരളത്തിലെത്തുന്ന സ്വർണങ്ങൾ എങ്ങനെയാണ് ആഭരണങ്ങളായി മാറുന്നത്? ഈ ആഭരണങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെ വരുന്ന സ്വർണത്തിന്റെ പിന്നിൽ എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്? അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അവയാണ്. ഇപ്പോഴും നമുക്കിടയിൽ രഹസ്യമായിരുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന കൊല്ലുന്നതിനും തിന്നുന്നതിനും പോലും ശക്തിയുള്ള ആ മാഫിയ തലവന്മാരെ മുൻപിൽ കൊണ്ടുവരാത്തിടത്തോളം കാലം ഈ ബഹളങ്ങളൊക്കെ അർത്ഥമില്ലാത്തതായി തീരും. അതെ, ഈ കേസിന്റെ അന്വേഷണം പോവേണ്ടത് ഈ സ്വർണം എങ്ങോട്ട് പോയി എന്നതാണ്. ഇതിനു മുൻപുള്ള സ്വർണങ്ങളൊക്കെ എങ്ങോട്ട് പോയി എന്നതാണ്. ഓരോ സ്വർണക്കടക്കാരനും സ്വർണ നിർമ്മാതാക്കളും എവിടെ നിന്നൊക്കെ സ്വർണം വാങ്ങുന്നു എന്നതാണ്. അങ്ങനെ കണ്ടെത്തി അതിന്റെ വേര് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന അഗ്നിപർവ്വതമല്ല, ഏതു നിമിഷവും മുങ്ങിത്താഴാൻ കടലിലേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപായി മാറും എന്ന് മറക്കരുത്. നന്ദി, നമസ്കാരം.